എമൗണ്ട് ടു. ഇത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. ന്യൂസ് പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു പ്രയോഗം. എന്താണ് ഇതിൻ്റെ മീനിങ്? എമൗണ്ട് ടു സംതിങ് എന്നാൽ ടു ബി ദ സെയിം ആസ് ഓർ ഈക്വൽ ടു സംതിങ്. ഒരു കാര്യം മറ്റൊന്നിന് തുല്യമാണ് എന്ന് പറയാറില്ലേ നമ്മൾ? ഇനി എക്സാമ്പിൾ പറയാം. ഹൈഡിങ് ട്രൂത്ത് എമൗണ്ട്സ് ടു ലൈയിങ്. ഹൈഡിങ് ട്രൂത്ത് എമൗണ്ട്സ് ടു ലൈയിങ്. സത്യം മറച്ചു വയ്ക്കുന്നത് നുണ പറയുന്നതിന് തുല്യമാണ്. ഹൈഡിങ് ട്രൂത്ത് എന്നാൽ സത്യം മറച്ചു വയ്ക്കുന്നത്, അത് നുണ പറയുക എന്നതിന് തുല്യമാണ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. എനിത്തിങ് ലെസ് ദാൻ ടോട്ടൽ വിക്ടറി എമൗണ്ട്സ് ടു ഫെയിലിയർ. എനിത്തിങ് ലെസ് ദാൻ ടോട്ടൽ വിക്ടറി എമൗണ്ട്സ് ടു ഫെയിലിയർ. പൂർണ്ണമായ വിജയത്തേക്കാൾ കുറഞ്ഞതെന്താണെങ്കിലും, കുറഞ്ഞതെല്ലാം പരാജയത്തിന് തുല്യമാണ്. എമൗണ്ട് ടു എന്ന ഫ്രേസ് നമുക്ക് ടെൻസ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എമൗണ്ടഡ് ടു എന്നുപയോഗിക്കണം. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും എമൗണ്ട് ടു ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണെങ്കിൽ എമൗണ്ട്സ് ടു എന്നാക്കണം. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിലാണ് എമൗണ്ട്സ് ടു എന്ന് ആക്കേണ്ടത്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എമൗണ്ട് ടു എന്ന് തന്നെ മതി. സ്റ്റീലിംഗ് എമൗണ്ട്സ് ടു ചീറ്റിംഗ്. സ്റ്റീലിംഗ് എമൗണ്ട്സ് ടു ചീറ്റിംഗ്. സ്റ്റീലിംഗ് മോഷണം, ചീറ്റിംഗ് ചതി. സ്റ്റീലിംഗ് ചീറ്റിങ്ങിന് തുല്യമാണ്. ഇവിടെ എമൗണ്ട്സ് ടു എന്നാണ് ഉപയോഗിച്ചത്. അതിന് കാരണം സ്റ്റീലിംഗ് എന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള നൗണാണ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. യുവർ ആക്ടിവിറ്റീസ് എമൗണ്ട് ടു ട്രീസൺ. യുവർ ആക്ടിവിറ്റീസ് എമൗണ്ട് ടു ട്രീസൺ. യുവർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ എമൗണ്ട് ടു എന്ന് ഉപയോഗിച്ചു. എന്താണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്? നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദേശദ്രോഹത്തിന് തുല്യമാണ്. ട്രീസൺ എന്നാൽ ദേശദ്രോഹം. ബിട്രേയിങ് വൺസ് കൺട്രി, അതാണ് ട്രീസൺ. അപ്പോൾ എമൗണ്ട് ടു എന്ന ഒരു പ്രയോഗം മനസ്സിലായല്ലോ.